എലത്തൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ അജ്ഞാതൻ സഹയാത്രികരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്ന് കാണാതായ മൂന്ന് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. എലത്തൂർ റെയിൽവേ ട്രാക്കിൽ രാത്രിയോടെയാണ് മൃതദേഹങ്ങൾ കണ്ടത്. മട്ടന്നൂർ സ്വദേശികളാണ് മരിച്ചത്. എലത്തൂർ സ്റ്റേഷനും കോരപ്പുഴ പാലത്തിനുമിടയിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മട്ടന്നൂർ സ്വദേശികളായ റഹ്മത്ത്, സഹോദരിയുടെ മകൾ സഹല, നൌഫിക് എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയോടെയാണ് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ അജ്ഞാതന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഒരു പ്രകോപനവുമില്ലാതെ പെട്ടെന്ന് അക്രമി പെട്രോൾ ഒഴിക്കുകയായിരുന്നു. D1 കമ്പാർട്ട്മെന്റിലാണ് അക്രമം നടന്നത്. തുടർന്ന് യാത്രക്കാർ ചങ്ങല വലിച്ചതോടെ കോരപ്പുഴ പാലത്തിന് മുകളിലാണ് ട്രെയിൻ നിന്നത്. അഞ്ചു പേർക്ക് സാരമായി പരിക്കേറ്റു. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമം നടന്നപ്പോൾ യാത്രക്കാർ പരിഭ്രാന്തരായി പല കമ്പാർട്ട്മെന്റിലേക്കും ഓടുകയായിരുന്നു. പിന്നീടാണ് മൂന്ന് പേരെ കാണാനില്ലെന്ന വിവരം അറിഞ്ഞത്. തീ കൊളുത്തുന്നത് കണ്ട് ഭയന്ന് പുറത്തു ചാടിയവരാകാം മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം അക്രമിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാളുടേതെന്ന് സംശയിക്കുന്ന ബാഗും കണ്ടെത്തി. പകുതി ദ്രാവകമുള്ള കുപ്പിയും ബാഗിലുണ്ടായിരുന്നു. ടിഫിൻ കാരിയർ പോലുള്ള പാത്രവും കണ്ടെത്തിയതിനാൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.